ലക്ഷ്മി ഇതെന്ത് ഭാവിച്ച? ഇന്നലെ രാത്രിയിലും ഒന്നും കഴിച്ചില്ലെന്ന് ദാമോദരേട്ടൻ പറഞ്ഞല്ലോ. യോട്സ് കുടിച്ച് പച്ചവെള്ളം പോലും എന്റെ തൊണ്ടയിന് താഴേക്ക് ഇറങ്ങില്ല. എന്റെ തക്കടോ, നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യമായിരുന്നു ആ മാല. അച്ഛമ്മ ഇങ്ങനെ പട്ടിണി കിടന്ന നഷ്ടപ്പെട്ട മാല തിരിച്ചു കിട്ടുവോ? ഇല്ലല്ലോ. നിന്റെ മുത്തശ്ശനെ നിധി പോലെ സൂക്ഷിച്ച മാലയായിരുന്നു അത്. കല്യാണത്തിന്റെ പുതുമോടി കഴിയുന്നത് വരെ മാത്രമേ ഞാനത് അണിഞ്ഞിരുന്നുള്ളൂ. പിന്നെ അതെനിക്കത് കാണാൻ പോലും കിട്ടിയിട്ടില്ല. അത്രക്ക് ഭദ്രമായി മുത്തച്ഛൻ സൂക്ഷിച്ച നിധിയാ അത്. അച്ഛമ്മ വിഷമിക്കണ്ട, നഷ്ടപ്പെട്ട മാല എന്ത് വില കൊടുത്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് അച്ഛമ്മയുടെ തക്കുടിന്റെ വാക്കാ. എന്തേ, അച്ഛമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? അങ്ങനെയാണെങ്കി നല്ല കുട്ടിയായിട്ട് ഇത് കുടിച്ചേ. ദേ കുടിക്കേ, പിടിച്ചേ. കുടിച്ചോട്ടോ. എടാ ഞാൻ വിളിക്കാം, ഇത്തിരി തിരക്കിലാ. ശരിടാ ബൈ. മാഡം, മാഡം നിധി സാറിനെ കണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അങ്ങോട്ട് പോയി. സാർ ഗോഡൗണിന്റെ ചായ വേണമെന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് പോയി? സ്ഥലം വിട്ടോ? മുത്തശ്ശന്റെ രത്നമാല മോഷ്ടിച്ചത് നീയാണല്ലേടാ? അമ്മ, അമ്മ എന്തൊക്കെയാ പറയുന്നേ? നീയാണ് ആ മാല മോഷ്ടിച്ചതെന്ന് ഇവിടെ എല്ലാവർക്കും പിടിയിട്ട് കഴിഞ്ഞു. നിന്റെ എല്ലാ കള്ളത്തരവും ഇവിടെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. എന്നാലും ഇങ്ങനെ ഒരു നന്ദി കെട്ടവൻ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്റെ ദൈവമേ. നിന്നെ എടാ, നീ ഇനി ഒന്നും പറയണ്ട. നീ ഗോഡൗണിൽ പോകുന്നു, ആ മാല എടുക്കുന്നതും CCTVയിലൂടെ എല്ലാരും കണ്ടു കഴിഞ്ഞു.
നീ ഇത്ര അധപ്പതിക്കുന്ന് ഞാനൊരിക്കലും കരുതിയില്ല. നിധി, ഞാൻ നിന്നെ പൊന്നനിയനായിട്ട് കൊണ്ടുനടന്നതല്ലേ? എന്നോട് തന്നെ വേണമായിരുന്നു വൈച്ചാതി. ഒയ്യായിരത്തു നാരായണൻ നമ്പ്യാരിയുടെ ചെറുമകൻ തന്നെ ആളോടാ നീ. സ്വന്തം കുടുംബത്തിൽ മോഷണം നടത്തിയതും പോരാഞ്ഞിട്ട് നീ ആകാശിനെ കള്ളനാക്കി. എന്തൊക്കെ ക്ഷമിച്ചാലും പുറത്താലും ആകാശിനോട് നീ കാണിച്ച തെമ്മാടിത്തരത്തിന് നിനക്ക് മാപ്പില്ല നിധി. ഒരു കാലത്തും മാപ്പില്ല. എസ് എസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അടുത്ത അമരക്കാരനായി വളരേണ്ട നീ ഒരു വെറും മാലക്കള്ളനായി അധപ്പതിച്ചിട്ടോടാ. അയ്യോ, മൂർക്കം പാമ്പിനെയാ നമ്മൾ പിടിച്ച് പാല് കൊടുത്ത് വളർത്തിയത്. എന്തൊക്കെയാ നിങ്ങൾ സുമിതയെ കുറിച്ച് പറഞ്ഞത്? കുട്ടി പെണ്ണാണ്, വരച്ച വരയിൽ നിർത്താം. നമ്മൾ പറയുന്നതിനപ്പുറം ഒന്നും അവള് കേക്കില്ല. എന്നിട്ടിപ്പോ നാലും ഇത്രയും വലിയ ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. സുമിത മാത്രമല്ല, അവളും ആകാശം കൂടി ചേർന്നൊരുക്കിയൊരു കെണിയായത്. എല്ലാം കൈവിട്ടു പോയല്ലോ. എത്രയും നാള് ഞാൻ കെട്ടിപ്പടുത്തുണ്ടാക്കിയ വിശ്വാസം, ഏട്ടന്റെ മനസ്സിൽ എനിക്കുണ്ടായിരുന്ന സ്ഥാനം, എല്ലാം എല്ലാം ഇതോടെ കൈവിട്ടു പോയി. ഇല്ല, അങ്ങനെ തകർന്നു പോകാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ മൂന്ന് പേരും ചേർന്ന് പഴുതുകൾ അടച്ച് നടത്തിയ ഒരു പദ്ധതി, അത് വാളിപ്പോയി. അതിന്റെ പേര് ചേച്ചിയുടെ മകൻ കള്ളനുമായി. സംഭവിച്ച നഷ്ടം ചെറുതായിട്ട് കാണണ്ട ചേച്ചി. സുമിത ഗിരിയുടെ വിശ്വാസം നേടിക്കഴിഞ്ഞു, അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊക്കെ സംഭവിക്കൂ? ഇതിലിപ്പോ സുമിതയുടെ വിശ്വാസവും വിശ്വാസക്കുറവൊന്നും അല്ല വർക്കൗട്ടായത്, ആകാശിനോടുള്ള ഗിരിയുടെ അടുപ്പമാ. അതാ ഗിരിയെ ഇത്രയേറെ പ്രകോപിതനാക്കിയത്. അവളുടെ അതിബുദ്ധി അവളുടെ കയ്യിൽ വയ്ക്കത്തേ ഉള്ളൂ. എന്റെ മോനെ കള്ളനാക്കിയതിനടക്കം എല്ലാത്തിനും ഞാൻ അവളോട് എണ്ണി എണ്ണി കണക്ക് ചോദിക്കും. നോക്കിക്കോ. സുമിത, എനിക്ക് സുമിതയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ? അതുവിനെ ആകാശിന്റെ കാര്യത്തിൽ നീ ഇടപെട്ടതിനും സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നതിനും താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ. ഗിരിയെ അത് എത്രമാത്രം ബാധിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? എന്താ? ആ മാല നിതീഷ് ഗോഡൌണിലാണ് സൂക്ഷിച്ചതെന്ന് നീ എങ്ങനെ മനസ്സിലാക്കി? ഗിരി തന്നെയാ കാരണം. ഏ, ഞാനോ? സത്യത്തിൽ നീ പോലീസ് ചേരേണ്ട ആളാ. ശരിയാ, എനിക്കും നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഞാനേ എസ് ഐ ടെസ്റ്റ് പാസ്സായ ആളാ. ഫിസിക്കല്ല തോറ്റുപോയത്. ഓ, നാട്ടുകാരുടെ ഭാഗ്യം. കളിയാക്കണ്ട, എനിക്കാ ജോലി കിട്ടിയിരുന്നെങ്കിലേ ഞാൻ ഈ നാട്ടിലെ സകലമാന കള്ളന്മാരെ ബുക്ക് ചെയ്യാൻ. അങ്ങനെയാണെങ്കിലേ ബഹുമാനപ്പെട്ട സ്ഥലം എസ് ഐ എന്റെ വേറൊരു പരാതിക്ക് പരിഹാരം കണ്ടെത്തി തരണം. എന്താ പരാതി? വേറൊന്നുമല്ല, എന്റെ ഒരു നേവി ബ്ലൂ ടൈ കാണാനുണ്ട്, ഒന്ന് കണ്ടുപിടിച്ചു തരുമോ? ഓ, അത്രേ ഉള്ളോ? ഇറങ്ങിപ്പോടാ, നിന്നെ ഇനി ഈ വീട്ടിൽ കണ്ടുപോരുതെന്ന് പറഞ്ഞതല്ലേ ഞാൻ. എന്ത് ധൈര്യത്തിലാടാ നീ വീണ്ടും ഈ വീട്ടിലോട്ട് കയറി വന്നത്? ചേച്ചി നിന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടതല്ലേ? ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും നശിപ്പിച്ചവനല്ലേ നീ. ഉണ്ട ചോറിനും നന്ദിയില്ലാത്തവൻ. പോ, എവിടെയെങ്കിലും ഇറങ്ങിപ്പോ. എനിക്കിനി ഇങ്ങനൊരു മകനില്ല. ഈ പരിസരത്ത് കണ്ടുപോരുത്. അമ്മ, എനിക്കൊരു തെറ്റുപറ്റി പോയതാ. ആരുടെ കാലു പിടിച്ചു വേണമെങ്കിലും ഞാൻ മാപ്പ് പറയാം.
ഈ വീട് നിങ്ങളൊക്കെ വിട്ട് ഞാൻ എവിടെ പോവാനാ? ആർക്ക് വേണോടാ നിന്റെ മാപ്പും കോപ്പും ഒക്കെ? ഇറങ്ങി പോകുന്നുണ്ടോ? അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? അയ്യോ ഗിരി, നോക്ക് ഗിരി, ഒരു ഉളുപ്പും ഇല്ലാതെ അവൻ വീണ്ടും കേറി വന്നിരിക്കുന്നു. പോലീസിനെ വിളിക്ക. ഈ മാലക്കളനെ വെറുതെ വിടാൻ പറ്റില്ല. ഒയ്യാരത്ത് കുടുംബത്തിന് ഇത്രയും നാണക്കേട് വരുത്തി വെച്ച ഒരു സന്തതി നീ അല്ലാതെ വേറെ ആരുമില്ല. ഇറങ്ങണ, ഇവിടുന്ന് ഇറങ്ങി പോവാൻ. എനിക്ക് നിന്നെ കാണണ്ട. ഞാൻ ചത്ത പോലും നീ ഈ കുടുംബത്തിന്റെ പഴി ചോട്ടരുത്. നിർത്ത്, എന്താ ഈ കാണിക്കുന്നത്? ഇങ്ങനെ ബി പി കയറ്റി വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടാക്കി വെച്ചാലോ? ഞാൻ പിന്നെ എന്ത് വേണം മോനെ? നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും മുമ്പില് ഞാനൊരു മാലക്കള്ളന്റെ അമ്മയെ പോയില്ലേ? ഇങ്ങനെ ഒരു വിഷപ്പാമ്പിനാണല്ലോ ഇത്രയും നാളും ഞാൻ പാല് കൊടുത്ത് പോറ്റു വളർത്തിയത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഇനി ഒന്നും പറയണ്ട. നീ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് നിന്നെ പൊന്നു പോലെ നോക്കി വളർത്തിയ നിന്റെ ഈ ഏട്ടനെയാ. നിന്റെ കാര്യത്തിൽ ഇനി എന്ത് തീരുമാനം എടുക്കണമെന്ന് ഗിരി പറയും. ആ പറയുന്നതേ നടക്കൂ. ഇവന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാനുള്ള അവകാശവും നിനക്ക് മാത്രമേ ഉള്ളൂ മോനെ. നിനക്ക് വേണമെങ്കിൽ മോഷണ കുറ്റം ചുമത്തി ഇവരെ പോലീസിൽ ഏൽപ്പിക്കാം. ഇതങ്ങോട്ട് പിടിപ്പിക്കേ, എല്ലാ ടെൻഷനും മാർക്ക്. ഇന്നത്തെ നമ്മുടെ നാടകത്തിരി പാളിപ്പോയോ എന്നൊരു സംശയം. ഉള്ളത് പറയാമല്ലോ, നിന്റെയും ചേച്ചിയുടെയും പെർഫോമൻസ് ഒരിത്തിരി ഓവർ ആക്ടിങ് ആയിരുന്നു. രാവിലത്തേതേ വെറും ഒരു ടീച്ചർ മാത്രായിരുന്നു അമ്പി. ശരിയായ നാടകം ഇനിയാണ് നടക്കാൻ പോകുന്നത്. മോനെ നിധി, നീ ഇങ്ങനെ നിരാശനാവേണ്ട ഒരു കാര്യവുമില്ല. കുറച്ച് ദിവസം മാത്രം നീ ക്ഷമയോടൊന്ന് കാത്തിരിക്കേ. നിന്റെ ജോലിയും പഴയ പ്രതാപവും എല്ലാം എന്ത് വില കൊടുത്തിട്ടായാലും ഞാൻ നിനക്ക് തിരിച്ചു വാങ്ങിത്തരും. എന്ത് വേണം ഇതുപോലെ? ഇല്ല, അതുകൊണ്ടൊന്നും ആയില്ല. അല്ല സുമി, ഗിരിയും ആകാശും തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയോ? അത് ഞാൻ പറയാൻ മറന്നുപോയി. ഒക്കെ മാറി, ഞാൻ തന്നെ ഇടപെട്ട് മാറ്റി. അത് നന്നായി. ആത്മമിത്രങ്ങൾ തമ്മിൽ പിണക്കം എന്നൊക്കെ പറഞ്ഞാൽ സങ്കടകരമായ കാര്യമാണ്. അന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിന്നപ്പോഴേ അച്ഛന്റെ വാക്കുകൾ എനിക്ക് ധൈര്യം തന്നത്. അതുകൊണ്ടാ എനിക്കതൊക്കെ പരിഹരിക്കാൻ പറ്റിയത്. എന്താ പിന്നെ നിന്റെ വീട്ടിലെ വിശേഷങ്ങള്? ഒരുപാട് പ്രത്യേകതകളുള്ള വീടാത്. ആദ്യമൊക്കെ എനിക്കിവിടെ എല്ലാ കാര്യങ്ങളിലും വലിയ കൺഫ്യൂഷൻ ആയിരുന്നു. എന്നാ ഇപ്പൊ അത് ഒരുവിധം മാറി വരുന്നുണ്ട്. ഇതുപോലൊരു കൊച്ചു ഫ്ലാറ്റിൽ നിന്ന് കൊട്ടാരം പോലുള്ള ഒരു വീട്ടിലേക്ക് മാറുമ്പോ അത്തരം ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും സുമി. പതിയെ പതിയെ അതൊക്കെ ശീലമായിക്കോളും. ശരിയാ, അതൊരു കൊട്ടാരം തന്നെയാ. ഒയ്യാരത്ത് കുടുംബം എന്ന് കേൾക്കുമ്പോഴേ നിഗൂഢതകളൊക്കെ ഉള്ള ഒരു വലിയ കൊട്ടാരം പോലെയാ എനിക്ക് ചിലപ്പോ തോന്നാറ്. അത് നീയേ, ഈ കഥയും നോവലും ഒക്കെ ഒത്തിരി വായിച്ചു കൂട്ടുന്നതിന്റെ കുഴപ്പം. നല്ല ആവി പറക്കുന്ന ഏലക്ക ചായ റെഡി. താങ്ക് യു. അതും ഈ ഞാനുണ്ടാക്കിയത് നോക്കട്ടെ. വിചാരിച്ച പോലെ അല്ല കേട്ടോ. സൂപ്പർ ആട്ടോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്നാലും ഞാനുണ്ടാക്കുന്ന ചായയുടെ അത്ര വരില്ല അല്ലേ അച്ഛാ? പറഞ്ഞു ശരിയാ. ചായ ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും എന്റെ ചേച്ചി തന്നെയാ ബെസ്റ്റ്. ഒന്ന് പോടി. അതുമല്ല, ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോയതോടുകൂടെ ഈ വീട്ടിലെ സന്തോഷം സമാധാനം കൂടെ പോയത്. നന്ദു, നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചേച്ചില്ലാത്തതിന്റെ ബുദ്ധിമുട്ടേ ഈ വീട്ടില് ഏറ്റവും അനുഭവിക്കുന്നത് ഞാനാ.
എന്താ പറ്റിയത്? ഇവളിങ്ങനെയൊക്കെ സങ്കടപ്പെടാൻ എവിടെ എന്താ? എന്തുണ്ടാവാൻ? നിന്നെ ഒരുപാട് നാളായി മിസ് ചെയ്യുന്നതിന്റെ സങ്കടം അവക്ക്. നിനക്ക് എന്നെ മിസ് ചെയ്ത എന്നെ ഒന്ന് ഫോൺ ചെയ്താ പോരെ നന്ദു, ഞാനിങ്ങ വരില്ലേ. അല്ലെങ്കിൽ നിനക്ക് ഇടയ്ക്ക് അങ്ങോട്ട് വന്നൂടെ, അല്ലെങ്കിൽ തന്നെ ഞാൻ അവിടെ പകൽ മുഴുവൻ വെറുതെ ബോറടിച്ചിരിക്കുക. ഗിരിയുടെ വീട്ടിലെ ഭക്ഷണ കാര്യങ്ങളെ ഏതാണ്ട് സ്റ്റാർ ഹോട്ടലിൽ പോയ പോലെയാ. ഓരോരുത്തർക്ക് എന്ത് വേണോ അത്. ഇഷ്ടംപോലെ പാചകക്കാരണ്ടേ. ഉമ്മ, ഇതുപോലത്തെ പൊട്ടിട്ടോ കറി ഒരു പ്രാവശ്യം ഞാൻ അവിടുത്തെ ദാമോദരട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഉണ്ടാക്കിട്ട് നോക്കി. എന്നിട്ട്? എന്നിട്ട് എന്താ, അമ്മ ഉണ്ടാക്കുന്ന പൊട്ടിട്ടോ കറിയുടെ ഏഴ് അഴകത്ത് വരില്ല. ഇതിനെന്തോ പ്രത്യേകതയുണ്ട്. അതെ, അവര് വന്നു. അതെ, ഇവള് പോകുമ്പോ ബാക്കിയുള്ള കറി മുഴുവൻ ഒരു പാത്രത്തിലാക്കി അടച്ചു കൊടുത്തു വിട്ടേക്ക. അത്താഴത്തിനെടുക്കാലോ, ഗിരിക്കും കഴിക്കാലോ. ഏ, ഉച്ചക്ക് ഉണ്ടാക്കിയതൊന്നും ഗിരി രാത്രി കഴിക്കാറില്ല. ചേച്ചി ഇപ്പൊ വന്നു. വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങള് പ്ലാൻ മാറ്റി വെച്ച് ഇവിടെ നിന്നേനെ. അതൊന്നും സാരില്ല. എങ്ങനെയുണ്ട് സനു പുതിയ വീട്ടിലെ ജീവിതമൊക്കെ? ഓരോരോ കാര്യങ്ങള് കണ്ടും കേട്ടും പുതുതായി പഠിച്ചു വരിക. എന്റെ കാര്യം അങ്ങനെ തന്നെയാ. എന്നാ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് വരാം. ശരി മോളെ. മതി അമ്മേ, നീ ഒരു ചപ്പാത്തി അല്ലേ കഴിച്ചുള്ളൂ, ഇതൂടെ കഴിച്ചേ. ഇന്ന് രാത്രി ആകാശിന്റെ വീട്ടിലെ ഗിരിയുടെ കൂട്ടത്തിൽ പോയിട്ട് ഡിന്നർ കഴിക്കാനുള്ളതാ. ഇവള് സമയത്ത് വന്നാലല്ലേ എനിക്ക് ഇറങ്ങാൻ പറ്റൂ. അതിന് സുമി എവിടെ പോയതാ? എന്റെ പൊന്നെ, ഞാനൊന്ന് വീട്ടുവരെ പോയതാ. അച്ഛനെ അമ്മയൊക്കെ കണ്ടിട്ട് കൊറേ നാളായി. തിരിച്ചു വരാൻ ഇത്തിരി ലേറ്റ് ആയിപ്പോയി. അതിനാ ഇങ്ങനെ ചന്ദ്രഹാസം ഇളക്കുന്നു. പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിലെ ഞാൻ പണ്ടേ കണിശക്കാരനാ. അതറിയാത്ത ആളൊന്നും അല്ലല്ലോ സുമിത. അതൊക്കെ പോട്ടെ, കുടിക്കാൻ നിറക്കണ്ടേ, പറ. അയ്യടെ മനമേ, രണ്ടും കൂടി ഉറങ്ങാണ്ടിരിക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. ഇതൊക്കെയാണ് പിള്ളേരെ കൊണ്ടുള്ള കുഴപ്പം. ജീവിതത്തിൽ കുട്ടികളെ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതിന്റെ കാര്യം ഇപ്പൊ പിടികിട്ടിയോ? അതെ, ഗിരിക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തോണ്ടാ. ഇവൻ പറഞ്ഞാലേ പിള്ളേര് വകവെച്ചിട്ട് വേണ്ടേ? അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാ. ഞാൻ പറഞ്ഞ ഇവര് രണ്ടുപേരും അനുസരിക്കല്ലടാ. അല്ലടി, ആണോ? എന്നാ പിന്നെ ഇന്ന് രാത്രി നീ ഇവരെ ഒന്ന് ഉറക്കി കാണിച്ചേ. സിമ്പിൾ, പിന്നെന്താ? കം ഓൺ ആമി. എന്ന് പറഞ്ഞാ രാജാവിന്റെ ഭാര്യ, അതുപോലെ നിനക്കറിയില്ല മണ്ടി. ഇവൻ എന്നെ മണ്ടി എന്ന് വിളിച്ചു അങ്ങളോ കേട്ടോ. ഇവനോ നിന്നെക്കാള് മൂത്തതാ ഞാൻ. അതെ, നിങ്ങൾ ഇങ്ങനെ വഴക്കുകൂടിയാ ഞാൻ എങ്ങനെ കഥ പറയും? അപ്പോ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? അപ്പൊ രാജാവിനൊരു റാണി ഉണ്ടായിരുന്നു. ഏ, ഈ റാണിയും രാജാവും തമ്മിലേ എപ്പോഴും അടിയാ. ഞങ്ങളുടെ ഡാഡിയും മമ്മീനെ പോലെയാ. ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നിട്ട്? എന്നിട്ടേ ഈ രാജാവ് രാത്രി ഉറങ്ങുമ്പോ നന്നായിട്ട് കൂർക്കം വലിക്കും. എന്നിട്ടേ ഈ രാജാവിനെ തോൽപ്പിക്കാൻ വേണ്ടി റാണി എന്ത് ചെയ്യുന്നറിയോ? ഒരു ദിവസം രാത്രി പാവൻ രാജാവ് ഇങ്ങനെ ഉറങ്ങുമായിരുന്നു. ഉറങ്ങുമ്പോ അയാളിങ്ങനെ ഇങ്ങനെ കൂർക്കം വലിക്ക. അപ്പൊ ഈ റാണി എന്ത് ചെയ്തു എന്ന് വെച്ചാ അത് മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തു. അയ്യോ, ഇതെന്ത് കഥയാ? പണ്ടൊരിടത്തുനിന്നല്ല പറഞ്ഞേ, അപ്പൊ മൊബൈൽ ഫോൺ ഉണ്ടോ? പണ്ടെന്ന് വെച്ചാ അത്ര പണ്ടല്ല. പിന്നെ? ആ ശരി ശരി, എല്ലാം വായിച്ചുകളാ, എല്ലാം പോട്ടെ. മൊബൈലല്ല, വീഡിയോ ക്യാമറ. വീഡിയോ ക്യാമറ. ഏ, അപ്പോ ആ ഒരു വീഡിയോ ക്യാമറയിലാണ്
രാജാവിന്റെ കൂർക്കമ്മലി റാണി ഷൂട്ട് ചെയ്തത്. മനസ്സിലായോ? ബാക്കി കഥയെ നിനക്ക് ഞാൻ പറഞ്ഞുതരാം. നിന്നോട് ഇപ്പൊ ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എന്നെ തടിയെന്ന് വിളിച്ചാ ഞാൻ നിന്നോട് പിണങ്ങും. ആന്റി പ്ലീസ്, ആന്റി ഒരു കഥ പറഞ്ഞതാ. ഇത് മൊത്തം നോൺ വെജുമായാണല്ലോ. സുമിതയ്ക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കില്ലേ നീ? എല്ലാം ഒരു ടെൻഷനും വേണ്ട. അക്കു, പുറമേ ഈ ചിരിയും കളിയും സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും നിന്റെ മനസ്സ് പെടയുന്നത് എനിക്ക് കാണാം. ഹൃദയം പറിച്ചെറിയുന്ന വേദനയോടെയാ ഗിരിയുടെ കമ്പനിയിലെ ജോലി നീ വേണ്ടാന്ന് വെച്ചത്. അതെനിക്കറിയാം. ആ തീരുമാനം മാറ്റണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ. ഇല്ല സ്നേഹ, സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണമെന്ന് പറയാറില്ലേ? അതേ ഞാനും ചെയ്യുന്നുള്ളു. ഗിരിക്ക് എനിക്കിടയിൽ ഇനിയൊരു ഇടർച്ച ഉണ്ടായാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ ഗിരിയുടെ കമ്പനിയിലെ ജോലി മാത്രമേ വേണ്ടാന്ന് വെച്ചിട്ടുള്ളൂ. അവനുമായിട്ടുള്ള എന്റെ സൗഹൃദം പഴയതിനേക്കാൾ ശക്തമായിരിക്കും സ്നേഹ. എനിക്കത് മതി. പിന്നെ അവന്റെ ജീവിതത്തിൽ ഇപ്പോ സുമിത കൂടി ഉണ്ടല്ലോ. കഴിവും വിദ്യാഭ്യാസമുള്ള പെണ്ണാവള്. എല്ലാ രീതിയിലും ഗിരിയെ സപ്പോർട്ട് ചെയ്യാൻ അവൾക്ക് കഴിയും. അവൻ ഇനി ഒറ്റയ്ക്കല്ല. എന്റെ അക്കു, നിന്നെ പോലെ ഈ ലോകത്ത് നീ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ശരി, വേഗം അത്താഴം വിടുമ്പോ നോക്ക്. ഞാൻ കൂടനെ കൂടാട്ടോ. തടിയനുണ്ടല്ലോ, വിശന്ന് പ്രാന്തായി കാണും. എനിക്ക് ഇനി ഒരു കുഞ്ഞു പരിപാടിയും കൂടി ഒപ്പിക്കാനുണ്ട്. അതെന്താ? കാണിച്ചരാം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം. എന്താ? എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് വേണം. നിനക്ക് ഒരു ഗ്ലാസ് അല്ല, ആ കുപ്പി മുഴുവനും ഞാൻ തരാം പൊന്നെ. പക്ഷേ ഇതുപോലെ ഇരുന്നാ മതി, കൺട്രോൾ പോവാതെ ഇരുന്നാ മാത്രമേ ഞാൻ തരത്തുള്ളൂ. ഓക്കെ ഓക്കെ, പ്രോമിസ്. ആകാശേ ഇങ്ങോന്നേ, സത്യം പറ. ഇവക്ക് എന്താ പറ്റിയത്? സ്നേഹ ജ്യൂസിലെ ചെറുതായിട്ട് രണ്ട് പെഗ് മിക്സ് ചെയ്ത് കൊടുത്തു. എടാ കുറച്ചേ ഉള്ളൂ, പേടിക്കണ്ട. നന്നായി. എടാ വെറുതെ. എടാ നീ വെറുതെ ടെൻഷൻ ആവണ്ട, ഇതൊക്കെ ഒരു രസല്ലേ? നിനക്കിത് രസവും സാമ്പാറും ഒക്കെ ആയിരിക്കാം. ഓരെങ്ങനെ കണ്ടുപിടിപ്പിച്ചാലത്തെ അവസ്ഥ നീ കേട്ടിട്ടില്ലേ? അതിനേക്കാളും വഷളായിരിക്കും ഇത്. എന്റെ ദൈവമേ, അനുഭവിക്കേണ്ടത് ഞാനാ. എന്റെ പൊന്നു സ്നേഹ, രാത്രി ഇതിനെ ചുമക്കേണ്ടത് ഞാനാ. അതെങ്കിലും ഓർക്കാൻ തോന്നിയില്ലോ നിനക്ക്? സത്യത്തില്ലേ, ഈ തക്കുടിനെ ഞാനാ ചുമക്കുന്നത്. തക്കുടുന്നോ? സത്യത്തില്ലേ, ഗിരി ഇത്ര വലിയ പാട്ടുകാരാണ്, സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. ആ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടായിരുന്നു. രാത്രിയിലത് ഗിരിയുടെ കൂർക്കം വലിക്ക് പോലും ഉണ്ട് ഒരു താളം. നിങ്ങളാരും കേട്ടിട്ടില്ലല്ലോ, ഗിരിയുടെ കൂർക്കം വലി നിങ്ങളാരും കേട്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ കേമിച്ചയാ. സുമി കളിക്കല്ലേ? ഞാൻ കാണിച്ചേ, ഞാനിത് എന്റെ ഫോണില് റെക്കോർഡ് ചെയ്തിട്ട് ഫോൺ എവിടെ പോയി? ഗിരി, നമുക്ക്
നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് അവിടെ പോണം. എവിടെ? സ്നേഹയുടെ ആകാശിന്റെ വീട്ടിൽ പോണമെന്ന്. അല്ല, ഒരിക്കൽ പോയതിന് ക്ഷീണമേ, ഞാനിപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നേ ഉള്ളു. എന്നിട്ടാ ഇത്ര നല്ലൊരു വൈകുന്നേരം എന്റെ ജീവിതത്തിൽ ഇത്ര നന്നായിട്ടുണ്ടായിട്ടില്ല. എന്തോന്നാ സുമി കാണിക്കുന്നേ? ഇപ്പൊ വല്ലയിടത്തും പോയി ഇടിച്ചേനെ, മര്യാദക്ക് അവിടെ ഇരുന്നു. ഈരിയുടെ ഈ കാറ് അത് ഈ ഓടിച്ചാരി ഇടിക്കും, ആ ഡ്രൈവർ ഓടിച്ചാരി ഇടിക്കും. ദൈവമേ, ഇതിനെ ഒന്ന് വീടെത്തിക്കുന്നവരെ ഞാൻ എന്തൊക്കെ അനുഭവിക്കണോ ആവോ. മ്യൂസിക്. അപ്പൊ കാറില് കേട്ടത് പഠിച്ചാണല്ലേ. സുമി, എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്, പറഞ്ഞേക്കാം. മിണ്ടാതിരിക്കാനോ എന്നോട് പറഞ്ഞത്? നിന്നോട് ആരാ ഇറങ്ങി വരാൻ പറഞ്ഞത്? ഇത് ഞാൻ അങ്ങോട്ട് കൊണ്ടിരില്ലേ. കാറിൽ നിന്ന് കഴിച്ച ഒരു രസവും ഉണ്ടാവില്ല. അതെ, ഞങ്ങളെല്ലാം കൂടെ വരുമ്പോ ഇങ്ങനെ കടലൊക്കെ കണ്ടുകൊണ്ട് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഐസ് ക്രീം കഴിക്കുക. മനസ്സിലായോണ്ട് കൂടുതലും. ഡബിൾ സ്കൂപ്പ് എന്ന് പറഞ്ഞിട്ട് കൊന്നു വാങ്ങിയുള്ളൂ. പോയോ, ഡബിൾ സ്കൂപ്പ് തന്നെ വേണം. ഇങ്ങത്താ ഒരു സ്കൂപ്പ് കൂടി ഇതിലേക്ക് വെച്ചുകൊടുത്തേടാ. വെരി ഗുഡ്. ായിട്ട് ഇങ്ങനെ തക്കോടൊന്നും വിളിക്കരുത് കേട്ടോ. എന്നാ പിന്നെ ഞാൻ കൂളി. എന്തെങ്കിലും ഒന്ന് വിളിച്ച് തുലയ്ക്ക്, ഒന്ന് വേഗം കഴിച്ചിട്ട് വാ പോവാം. എന്തായാലും തക്കുടു തക്കുടു ഇത്ര എന്നാലും തക്കുടു ഇത്ര വലിയ പാട്ട് പറഞ്ഞാലും ഞാൻ അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ ദാസേട്ടൻ വരും തോറ്റു ഭഗവാൻ. അതെ, ആകാശിനെ സ്നേഹിക്കും കൊടുക്കുന്നുണ്ട് ഞാൻ. ശരിയാ, അവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുത്തേ പറ്റൂ. അവര് ഒരുപാട് നല്ല ആൾക്കാര്, തക്കുടെ പോലെ അല്ല. സുമി എന്റെ കൈ. തകടു സുമി കൈ. എന്റെ ഈശ്വര, ഇതെന്തൊരു പുലിപാല. ദൈവമേ, നേരം വിളക്കുന്നവരെ ഞാനിങ്ങനെ പോസ്റ്റ് ആകുന്ന ലക്ഷണമാണല്ലോ. തകടു തകടു, നമ്മുടെ ഹണിമൂൺ നമുക്ക് രക്ഷപ്പെട്ടു. Mm-hmm.